മോഷണ പരമ്പര നടന്ന സ്ഥലങ്ങളിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. തൃശൂരിൽ നിന്നുള്ള പ്രത്യേക വിരലടയാള വിദഗ്ധ സംഘവും മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗും കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് മേഖലയിൽ മോഷണം നടന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഗാന്ധി ഭവന സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് 3000 രൂപയും സി വി സ്റ്റോറിൽ നിന്ന് 3400 രൂപയും രാഗം വാച്ച് കടയിൽ നിന്നും 500 രൂപയും കവർന്ന മോഷ്ടാവ് സിബിൻ സ്റ്റേഷനറി, എം എസ് വിഷൻ വേൾഡ്, എം എസ് കിച്ചൺ വേൾഡ് തുടങ്ങി നാലോളം വ്യാപാര സ്ഥാപനത്തിൽ മോഷണ ശ്രമവും നടത്തിയിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ പൂട്ടുതകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് ക്യാഷ് കൗണ്ടറിലെ പെട്ടിയിൽ ബാക്കി നൽകുന്നതിനായി ചില്ലറയായി സൂക്ഷിച്ച തുകയാണ് കവർന്നിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. മോഷ്ടാവ് ജനസേവാ കേന്ദ്രത്തിലെ സി സി ടി വി ക്യാമറ തകർത്തിട്ടുണ്ട്. പോലീസ് സംഘം മേഖലയിലെ സി സി ടി വി ക്യാമറകളും ശാസ്ത്രീയ തെളിവുകളും കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു.